നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീകല. ഇന്നത്തെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ഒരു പ്രശ്നമാണ് അകാല നര എന്ന് പറയുന്നത് അല്ലേ. അകാല നര പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഈ ഒരു നര വരുന്നതെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെന്ന് വെച്ചാൽ അകാല നര കൊച്ചു കുട്ടികൾക്ക് പോലും നരയുണ്ട്. അപ്പൊ നമുക്ക് ആ നര വരുമ്പോൾ നേരത്തെയൊക്കെ ഏജിങ്ങിന് മുമ്പൊക്കെ നരയുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വിഷമം വരും. പരിഹാരങ്ങൾ അതിലുണ്ട്. അപ്പൊ മുടി കളർ ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യാം. അങ്ങനെ പല പല സൊല്യൂഷനുകൾ ഇപ്പൊ ഉണ്ട്. ആ സൊല്യൂഷനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ഒരു രീതിയിലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടൊക്കെ പോവാം. അപ്പൊ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, നാച്ചുറൽ ആയിട്ട് നമ്മൾ മുടി കറുപ്പിക്കും. എല്ലാവർക്കും നാച്ചുറൽ ആയിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ മുടിക്ക് കൂടുതൽ ഡാമേജ് വരത്തില്ല, മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. മുടിയെ നമുക്ക് ഒരുവിധം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോവാം. മുടി നല്ല രീതിക്ക് വളരാനും ഒക്കെ സഹായിക്കും നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഹെന്നയും ഇൻഡിഗോ പൗഡറിന്റെ ഒക്കെ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു മുടിയൊന്ന് കറുപ്പിക്കുന്നത് ഈ ഹെന്നയും ഇൻഡിഗോ പൗഡറിന്റെ ആ ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്നതും അത് തന്നെയാണ്. ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കൺഫ്യൂഷൻ കാണും ചിലർക്കൊക്കെ, മുടി നരച്ചവർക്കൊക്കെ ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ഒരുപാടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ടും ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ചേച്ചിക്ക് വാങ്ങിച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങളും ഒത്ത് ഷെയർ ചെയ്യാന്ന് കരുതി. അഥവാ ഇങ്ങനെ മുടി നരച്ചവരുണ്ട്, ഏത് ബ്രാൻഡ് നോക്കണം, ഏതാണ് നല്ലത്, അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപയോഗപ്രദമാവും. അപ്പൊ നമുക്ക് കടക്കാം വീഡിയോയിലോട്ട്. വാങ്ങിച്ചിരിക്കുന്നത് ആപ്സ് ഗുഡ്നെസിന്റെ ഒരു ഹെന്ന പൗഡറും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും ആണ്. നല്ല റിസൾട്ടാണ്, സൂപ്പർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കണം, എന്റെ മുടി നരച്ചതാണ്, എനിക്കൊന്ന് നാച്ചുറൽ ആയിട്ടൊന്ന് കറുപ്പിക്കണം. ഈ ഹെന്നയിലെ ഇൻഡിഗോ കോമ്പിനേഷൻ നമുക്കൊക്കെ അറിയാം, അതാണത് റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ഏത് ബ്രാൻഡാണ് നല്ലത് എന്നൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടൊന്ന് വാങ്ങിച്ച് അത് ക്ലിക്കായത് കൊള്ളാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആണ്. ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആപ്സ് ഗുഡ്നെസിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബീട്രൂട്ട് പൗഡറിന്റെ, അത് സൂപ്പർ ആണ്. അത് താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കണം. എന്തായാലും ഈ ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ തന്നെ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആണ്, പ്യുർ ആണ്, പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, നോ അനിമൽ ടെസ്റ്റിംഗ്, നോ കെമിക്കൽസ്, 100% നാച്ചുറൽ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് കെമിക്കൽ കഴിവതും അവോയ്ഡ് ചെയ്തുകൊണ്ട് നല്ലൊരു നാച്ചുറൽ രീതിയിൽ നമുക്ക് മുടി കറുപ്പിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എങ്കിൽ മുടി കുറച്ചുകൂടെ നല്ല രീതിക്ക് അതിന്റെ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും പറ്റും, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തുമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നല്ലൊരു ബ്രാൻഡാണ് നമുക്കപ്പോ വേണ്ടത്, ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡ്. അങ്ങനെ ഉണ്ട് എങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇത് ഞാനിവിടെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളതിൽ 250 ഗ്രാമിന്റെ 240 രൂപയ്ക്ക് പർപ്പിൾ എന്നാണ്, ഇത്ര വരുന്നില്ല, ഓഫർ വരും കേട്ടോ പർപ്പിൾ എന്ന് വാങ്ങുമ്പോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിഗോ പൗഡർ വരുന്നത് 150 ഗ്രാം ആണ്, 155 രൂപയാണ്. അപ്പൊ ഈ രണ്ട് പ്രോഡക്റ്റുമാണ് കൊള്ളാം, അടിപൊളി റിസൾട്ട് ആണ്. അപ്പൊ നമ്മൾ ഈ നാച്ചുറൽ രീതിയിൽ നമ്മൾ ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുടി കറുപ്പിക്കുന്നതിനോടൊപ്പം അതിന് വേണ്ടുന്ന ന്യൂട്രീഷ്യൻസ് കൊടുത്ത് അതിനെ ഹെൽത്തി ആക്കാനും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിപ്പയർ ചെയ്തെടുക്കാനും ഒക്കെ സഹായിക്കും. നാച്ചുറൽ റെമഡീസ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റുകൾ പറഞ്ഞുതരാം. ഇപ്പൊ കെമിക്കലായിട്ടുള്ളവരൊക്കെ ഹെയർ ഡൈ ഒക്കെ ചെയ്തവരാണെങ്കിൽ അവരുടെ മുടിയിൽ ഇതിന്റെ ആ ഒരു ഇത് പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ 2-3 തവണ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. കെമിക്കൽ ഉപയോഗിച്ചവരാണെങ്കിൽ 2-3 തവണ മുടിയിൽ ചെയ്താലും ദോഷമില്ലല്ലോ, നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും, മുടിക്ക് നല്ല ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആക്കി വെക്കാനും പറ്റും. അപ്പൊ അതിലും മടുപ്പെന്ന് വിചാരിക്കരുത്, ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. മറ്റത് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുമെന്നല്ലേ ഉള്ളൂ, ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. രണ്ടാമത് ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹെന്ന പൗഡർ നമ്മൾ ആവശ്യത്തിന് മുടിയുടെ ലെങ്ത് അനുസരിച്ച്, മുടിയുടെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് എടുക്കണം. അതിനുശേഷം ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ തേയിലവെള്ളം, തേയിലവെള്ളം നല്ല കടുപ്പിച്ച് തന്നെ എടുക്കണം. ഈ തേയിലയുടെ ആ ഒരു സത്തും കൂടെ ചേർന്നാണ് നമ്മളെ മുടിയിൽ ആ ഒരു നരച്ച മുടിയിൽ അതിന്റെ ആ ഒരു കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത്രയും കൂട്ടി നന്നായിട്ട് എടുക്കണം. അതിൻ്റെ കൂടെ കോഫി പൗഡർ ആഡ് ചെയ്യാം, ചെയ്തില്ലെങ്കിലും സാരമില്ല. പിന്നെ നമ്മളെ മുടിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ നമുക്ക് വേറെ കണ്ടന്റുകൾ ചേർക്കാം, ആംല പൗഡർ ചേർക്കാം, അതില്ലെങ്കിലും സാരമില്ല. മുട്ടയുടെ വെള്ള ചേർക്കാം, ഞാൻ ഇവിടെ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്, പൊട്ടിപ്പോയി കേട്ടോ എടുത്തപ്പോ.
പിന്നെ വെളിച്ചെണ്ണ അതാവുമ്പോൾ മുടി കുറച്ചുകൂടെ ഒന്ന് നറേഷ് ചെയ്ത് ഫ്രിസി ആവാതെ വെക്കാൻ സഹായിക്കും. ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ അയൺ കണ്ടന്റും കൂടി നമുക്ക് കിട്ടും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ചീനച്ചട്ടിയിൽ വെച്ചിരുന്നിട്ട് പിറ്റെന്ന് വേണം നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന സമയത്ത് മുടിയിലെ ചടയൊക്കെ നന്നായിട്ട് കളഞ്ഞ് നല്ല രീതിക്ക് തന്നെ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസ് ഒക്കെ ഇടണം കേട്ടോ. നല്ല റിസൾട്ടാണ്, പെട്ടെന്ന് തന്നെ ഇത് ചുമക്കും കൈ. അപ്പൊ എനിക്ക് അങ്ങനെ മൈലാഞ്ചിയുടെ ആ ഒരു കളർ കയ്യിൽ വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് കവർ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ശ്രദ്ധിക്കണം, പിറ്റേന്നാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കേണ്ടത്. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഷാമ്പു ഉപയോഗിക്കേണ്ട കേട്ടോ, അല്ലാതെ വെറുതെ കഴുകി കളഞ്ഞാൽ മതി. പിറ്റേന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. അത് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ തേയില വെള്ളം ചെറിയ ചൂടോടുകൂടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് നീലയമരി എടുക്കുക. അതിലേക്ക് ചെറു ചൂട് കൂടി തേയില വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിൽ ഞാൻ ഈ ചേച്ചിയുടെ മുടി ഒന്ന് ചെറിയ ഒന്ന് ഫ്രിസി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മുടി ആയതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് അത് അപ്ലൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്, ഗ്ലൗസിന്റെ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല പ്രോപ്പർ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ റിസൾട്ട് അമേസിംഗ് റിസൾട്ട്, അടിപൊളി റിസൾട്ടാണ്. നല്ല രീതിക്ക് തന്നെ ചേച്ചിക്ക് മുടി കറുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി കെമിക്കൽ ഒന്നും ചെയ്തിട്ടും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടി. അപ്പൊ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മുടി നരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് കറുപ്പിക്കണം, നാച്ചുറൽ ആയിട്ട് ഏതൊരു നല്ല ബ്രാൻഡ് റിസൾട്ട് കിട്ടുന്ന ബ്രാൻഡ് ഏതാണ് എന്നൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാം. അപ്പൊ നാച്ചുറൽ ആയതുകൊണ്ടും ഒരുവിധം നല്ല ബ്രാൻഡ് ആയതുകൊണ്ടുമാണ് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ്, നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.